നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഏഞ്ചൽ ഡി മരിയയുടെ പരിക്ക് അർജന്റീന ആരാധകർക്ക് വലിയ ആശങ്ക സമ്മാനിച്ചിരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ മിഡ് വീക്കിൽ മക്കാബി ഹൈഫയ്ക്കെതിരെ കളിക്കുന്നതിനിടക്കാണ് ഡി മരിയയ്ക്ക് പരിക്കേറ്റത്. യുവൻ്റസ് താരത്തിൻ്റെ മെഡിക്കൽ ടെസ്റ്റൊക്കെ നടത്തിക്കൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിലവർ കൃത്യമായിട്ട് പറയുന്നത് ഒരു ലോ ഗ്രേഡ് ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് താരത്തിൻ്റെ റൈറ്റ് തൈയിലുള്ളത്. 20 ദിവസങ്ങൾ, എറൗണ്ട് 20 ഡേയ്സ് ആണ് ഇതിൻ്റെ ഒരു റിക്കവറിക്ക് വേണ്ടി വരിക. അതായത് മാക്സിമം ഒരു 20 ദിവസം, അതോടുകൂടി താരം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തും എന്ന സൂചനയാണ് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വേൾഡ് കപ്പിനുള്ള അർജൻറ്റീൻ സ്ക്വാഡിൽ ഏഞ്ചൽ ഡി മരിയ ഉണ്ടാകും. ഈ പരിക്ക് അദ്ദേഹത്തെ വേൾഡ് കപ്പിലേക്കുള്ള പ്രിപ്പറേഷനിൽ ബാധിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അർജൻറ്റീൻ ആരാധകർക്ക് അതൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. ഈ വരുന്ന ആഴ്ച തന്നെ പ്രിലിമിനറി സ്ക്വാഡ് ലയണൽ സ്കലോനി പ്രഖ്യാപിക്കും. 55 അംഗ പ്രിലിമിനറി സ്ക്വാഡ് എല്ലാ ടീമുകളും പ്രഖ്യാപിക്കുന്ന സമയമായിട്ടുണ്ട്. എന്തായാലും ഡി മരിയയെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിൻ്റെ അവസാന വേൾഡ് കപ്പാണെന്നും വേൾഡ് കപ്പോടുകൂടി താൻ അർജൻറ്റീന ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്നത് അവസാനിപ്പിക്കും, അതായത് തൻ്റെ ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ നിന്നുള്ള റിട്ടയർമെൻറ്റ് എടുക്കുകയാണ് എന്നും ഡി മരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് സുഖം.